ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയെ തുടർന്ന് സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. 8 ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ രാവിലെ മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത മഴയുമുണ്ടാകും. ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിക്കും. ചൊവ്വാഴ്ച ഇത് ചുഴലിക്കാറ്റായി ആന്ധ്ര തമിഴ്നാട് തീരത്തേക്ക് എത്തുമെന്നാണ് വിലയിരുത്തൽ. കടൽക്ഷോഭത്തിൽ വീട് നഷ്ടമായ തിരുവനന്തപുരം വലിയതുറയിലെ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് നടപടികളില്ല. സ്ത്രീകളും കുട്ടികളും അടക്കം 80-ലധികം പേരാണ് 2 മുറികളുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. കേരള പട്ടാളം എന്നൊക്കെ നിങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങൾ വരുമ്പോ നിങ്ങളൊക്കെ എവിടെയാ പോയിരിക്കുന്നത്? ഇപ്പോഴും ഞങ്ങൾ പട്ടാളക്കാരല്ലേ? ഞങ്ങൾ പട്ടാളക്കാരന്മാരുടെ ഭാര്യമാരല്ലേ? പ്രളയകാലത്തെ രക്ഷാസൈന്യം ഇന്ന് രക്ഷപ്പെടാനുള്ള പേടാപാടിലാണ്. 1.5 മാസം മുൻപ് പുലർച്ചെ കടലെടുത്ത വീട്ടിൽ നിന്ന് ഓടി വന്നവരാണിവർ. നഗരസഭയുടെ കെട്ടിടത്തിലാണ് ക്യാമ്പ്. എന്നാൽ ഭക്ഷണവും നിത്യോപയോഗ സാധനങ്ങളുമടക്കം ഒരു സഹായവും ഇതുവരെ അധികൃതരിൽ നിന്ന് കിട്ടിയിട്ടില്ല. 16 കുടുംബങ്ങൾക്ക് ആകെയുള്ളത് ഒരു ശുചിമുറി. കുടിവെള്ളം കിട്ടുന്നത് 2-3 ദിവസത്തിലൊരിക്കൽ. സുരക്ഷിതമല്ലാത്ത ചുറ്റുപാടിൽ പകർച്ചവ്യാധികളോടും മല്ലിടുകയാണിവർ. പട്ടിക്ക് തുല്യമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഒരു പട്ടി നാ പോയാൽ അവർ പറയും ഇതാ ആഹാരം ഇരിക്കുന്നു കഴിച്ചിട്ട് പോകാൻ. ഞങ്ങൾക്ക് അതുപോലെ തന്നിട്ടില്ല. ടാങ്കിൽ വെള്ളം കൊണ്ട് തന്നിട്ടുണ്ട്. ഞങ്ങൾ ആ വെള്ളം എടുത്ത് കുടിക്കത്തില്ല. അതിൽ അടപ്പൊന്നും ഇല്ല. 2 പെമ്പിള്ളരുണ്ട്. നമ്മളെ ഈ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിന്നൊക്കെ നമ്മൾ കുളിക്കും. ഈ പെമ്പിള്ളരെ എവിടെ നിർത്തി നമ്മൾ കുളിപ്പിക്കണം? സൗകര്യങ്ങളെല്ലാം ഒരുക്കിയെന്ന് ജില്ലാ ഭരണകൂടം പറയുമ്പോഴും ഇതാണ് അവസ്ഥ. കടലാക്രമണം തുടർക്കഥയാകുമ്പോൾ വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ഉറപ്പാക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.